ബൂത്ത് തലം മുതലുള്ള പാർട്ടി പ്രവർത്തകരും നേതാക്കളും കെ പി സി സി നേതൃത്വത്തെയും യു ഡി എഫിനെയും വഞ്ചിച്ചെന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം. ജനങ്ങളിൽ നിന്നും കോൺഗ്രസ് അകന്നു. നിർണായക തിരഞ്ഞെടുപ്പായിട്ടും പരസ്യ പ്രചാരണത്തിനും പണം വാങ്ങിയെങ്കിലും ചുവരെഴുത്തോ പോസ്റ്റർ പതിക്കലോ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായി ഉണ്ടായിട്ടില്ലെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം നടന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം വിലയിരുത്തി. യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തൽ, അഭ്യർത്ഥന നോട്ടീസുകൾ വിതരണം ചെയ്യാതെ ബൂത്തുകൾ ഓരോ മണ്ഡലത്തിലും നിരവധിയാണ്. വോട്ടെടുപ്പിന് ശേഷം ബൂത്തുതലത്തിൽ നിന്നും മണ്ഡലം കമ്മിറ്റികൾക്ക് ലഭിച്ചത് വെള്ളം ചേർത്ത കണക്കായിരുന്നു. ബ്ലോക്ക് തലത്തിലും ഡിസിസികളിലും ഇരട്ടിയിലധികമായി പെരുപ്പിച്ചു കാട്ടിയ കണക്കാണ് കെ പി സി സിയുടെ മുന്നിലെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് 100 സീറ്റിൽ വിജയിക്കുമെന്ന വിലയിരുത്തലേക്ക് കടന്നത്. പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിച്ചെന്ന് അടിവരയിട്ടുള്ള കണക്കാണ് നേതൃത്വത്തിന് ലഭിച്ചത്. യു ഡി എഫിന് ഒരു ബൂത്തിൽ എത്ര വോട്ട് ലഭിക്കുമെന്നും അതിൽ കോൺഗ്രസിന് എത്ര വോട്ടുണ്ടെന്ന് പോലും ബൂത്ത് പ്രസിഡന്റുമാർക്കോ പോളിംഗ് ഏജന്റുമാരായി ഇരുന്നവർക്കോ അറിയില്ല. വോട്ടർമാരിൽ പലരെയും ആദ്യമായാണ് ബൂത്തിലിരുന്ന ഏജന്റ് കാണുന്നത്. ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ ബൂത്ത് തലം വരെ സംഘടനാ സംവിധാനം ചലിപ്പിക്കാനുള്ള ഹൈടെക് ഘടകങ്ങൾ ഉണ്ടായിട്ടും പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിന് പാർട്ടിക്കു കഴിഞ്ഞില്ല. യു ഡി എഫ് ഘടകകക്ഷികൾ മത്സരിച്ച സ്ഥലങ്ങളിൽ നിന്നും പ്രാദേശിക തലങ്ങളിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അടുത്ത മണ്ഡലങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങി. ഇതാ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ മനോവീര്യം തകർത്തതായും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. പാർട്ടിക്കുണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് അടിയന്തര നടപടിയിലേക്ക് കടക്കാനുള്ള എല്ലാ പിന്തുണയും ഗ്രൂപ്പ് വൈര്യം മറന്ന് ഉണ്ടാകുമെന്നും നേതാക്കൾ യോഗത്തെ അറിയിച്ചു. പാർട്ടിയെ നയിച്ച തങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ തോൽവി എന്ന കുറ്റസമ്മതമാണ് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായത്. തോൽവിയുടെ ഉത്തരവാദിത്വം ഗ്രൂപ്പ് വൈര്യം മറന്ന് നേതാക്കൾ ഏറ്റെടുത്തു. ദയനീയ പരാജയത്തിൽ ഗ്രൂപ്പ് നേതാക്കൾ തന്നെ കടന്നാക്രമിക്കുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ വിതുമ്പി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വികാര പ്രകടനങ്ങൾ അതിരുവിടുമെന്ന് കണ്ടതോടെ തോൽവിയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുമെന്ന് ഉമ്മൻചാണ്ടിയും വികാരധീനനായി. ഇതോടെ രമേശ് ചെന്നിത്തലയും പിന്നാലെ കെ സുധാകരനും മറ്റു നേതാക്കളും തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായി ഒന്നാമതായി എഴുന്നേറ്റു. ഒടുവിൽ എല്ലാ നേതാക്കൾക്കും തുല്യ പങ്കുണ്ടെന്ന ഐക്യത്തിലേക്ക് എത്തിച്ചേർന്നു.